രോഗികളെ സുഖമാക്കുന്ന ശക്തി കർത്താവിൻ അത്ഭുത ശക്തി. ദൈവജനത്തിൻ മീതെ ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞിടട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ എന്നീ ജനതയിൽ ഒഴുകട്ടെ. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് സൗഖ്യം വിടുതൽ എന്നീ ജനതയിൽ ഒഴുകട്ടെ. യേശുവേ ഈശോയേ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുസഭ ഇന്ന് ഓശാന ഞായറായി കൊണ്ടാടുകയും വലിയ ഒരാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ആഴ്ച അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും ഈശോയോട് ചേർന്നുള്ള ജീവിതത്തിൻ്റെയുമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ പീഡാനുഭവ മരണ ഉത്ഥാന രഹസ്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ധ്യാനിച്ചുകൊണ്ട് ഈ ഒരാഴ്ച ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കൂടുതൽ പ്രാർത്ഥനയിൽ നിങ്ങൾ എവിടെയായിരുന്നാലും എന്തു ചെയ്താലും കൂടുതൽ പ്രാർത്ഥനയിൽ തീക്ഷ്ണതയുള്ള ദൈവ അനുഭവത്തിന് വേണ്ടിയിട്ടുള്ള ദാഹത്തോടെയുള്ള ഒരു ഹൃദയവുമായി ഈ ഒരാഴ്ച ജീവിക്കുവാൻ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓശാന ഞായറായി തിരുസഭ കൊണ്ടാടുമ്പോൾ വിജയ ശ്രീ ലാളിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്ന ഈശോയെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോ കടന്നു വരുന്ന വഴിയിൽ വലിയ ജനക്കൂട്ടം ഉണ്ടാകുന്നു. ആ ജനക്കൂട്ടം ആർപ്പ് വിളിച്ച് ഓശാന പാടിയാണ് നഗരത്തിലേക്ക് ഈശോയെ സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിജയശ്രീ ലാളിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന ഈശോയുടെ മുൻപിലേക്ക് അവിടെ കൂടിയ ജനം മരച്ചില്ലകൾ ഒടിച്ചു വിതറുകയും അതുപോലെ തന്നെ അവരുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തില് പാപം ചെയ്ത മനുഷ്യൻ മരച്ചില്ലകളാൽ അവൻ്റെ ശരീരം മറച്ച് വസ്ത്രമാക്കുന്നത് നമ്മൾ കാണുകയാണ്. മരച്ചില്ല വസ്ത്രമാക്കി ശരീരം മറയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജെറുസലേമിലേക്ക് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറന്നു വരുന്ന ഈശോയുടെ മുൻപിലേക്ക് പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് മനുഷ്യൻ ധരിച്ച മരച്ചില്ലകളാകുന്ന വസ്ത്രത്തെ ഉരിഞ്ഞിട്ട് അതിൻ്റെ മേലെയാണ് ഈശോ വിജയശ്രീ ലാളിതനായി കടന്നു വരിക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അരികിലേക്ക് കടന്നു വരുന്ന ഈശോയുടെ മുൻപിലേക്ക് നമ്മുടെ പാപകരമാകുന്ന പാപ അവസ്ഥകളാകുന്ന വസ്ത്രത്തെ ഉരിഞ്ഞിടുവാനും പാപകരമായ വസ്ത്രത്തെ പരിപൂർണമായിട്ട് ഉപേക്ഷിച്ച് അതാവൻ കർത്താവിന് മുൻപിൽ ഉരിഞ്ഞിടുവാൻ അതിനു മുകളിലൂടെ കർത്താവ് വിജയശ്രീ ലാളിതനായി കടന്നു വരുവാനും ഇടയാകണം. ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുവനെന്ന് പൗലോസ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നില്ലേ. പുതിയ മനുഷ്യനെ നമ്മൾ ധരിക്കേണ്ടിയിരിക്കുന്നു. ആസക്തികളാൽ കലുഷിതനായ പഴയ വസ്ത്രമാകുന്ന മരച്ചില്ലകളെ, പാപത്തിൻ്റെ മരച്ചില്ലകളെ നമ്മൾ കർത്താവിന് മുമ്പിലേക്ക് ഇന്നേ ദിവസം ഉരിഞ്ഞിടണം. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളുള്ള പാപകരമായുള്ള എല്ലാ അവസ്ഥകളെയും പരിപൂർണമായിട്ട് കർത്താവിന് കൊടുത്ത് അതിൽ നിന്ന് മോചനം പ്രാപിച്ച് ഈ വലിയ ആഴ്ച വിശുദ്ധിയോടെ തന്നെ നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. അതിന് വേണ്ടുന്ന സകല കൃപകളും ഈശോ നൽകട്ടെ. നല്ല കുമ്പസാരം ഈ ആഴ്ച നടത്തണം. എല്ലാവരും തന്നെ നല്ലൊരു കുമ്പസാരം, നന്നായിട്ട് ഒരുങ്ങിയുള്ള ഒരു കുമ്പസാരം നടത്തണം. ഈ ഒരാഴ്ച കൂടുതൽ വചനം വായിക്കണം. കൂടുതലായിട്ട് ദിവ്യകാരുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും തന്നെ കുരിശിൻ്റെ വഴി പ്രാർത്ഥന നടത്തണം. കൂടുതലായിട്ട് പരിശുദ്ധ ബലിയർപ്പണത്തിൽ സംബന്ധിക്കണം. അങ്ങനെ ഈ വലിയ ആഴ്ച അനുഗ്രഹത്തിൻ്റെ ആഴ്ചയാക്കി മാറ്റുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ മുമ്പിൽ അതിനു വേണ്ടുന്ന കൃപയ്ക്ക് വേണ്ടി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.
യേശുവേ ആരാധന. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഈശോയെ മക്കൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, പാപകരമായിട്ടുള്ള വസ്ത്രത്തെ, മരച്ചില്ലകളെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഉരിഞ്ഞു മാറ്റി കടന്നു വരുന്ന അങ്ങയുടെ മുൻപിലേക്കിട്ട് അതിൽ നിന്ന് മോചനം പ്രാപിച്ച് ഈ വലിയ ആഴ്ചയിലായിരിക്കും ഇവർക്ക് കൃപ നൽകണമേ. ഈ വലിയ ആഴ്ചയിൽ അങ്ങയുടെ പീഡാനുഭവ മരണ ഉദ്ധാന രഹസ്യങ്ങളെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുവാനുള്ള അനുഗ്രഹം ഇവർക്ക് കൊടുക്കണമേ. അങ്ങയുടെ ജീവിതത്തിൻ്റെ അരികിലുണ്ടായിരിക്കണമേ. കർത്താവെ, ഈ ഒരാഴ്ച ഇവരെ സംരക്ഷിക്കണമേ. ഹാലലൂയ, ഹാലലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.